ബെനീസ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോകാത്ഭുതങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഇറ്റലിയിലെ പിസായിലുള്ള ചെരിഞ്ഞ ഗോപുരമാണ്. നമ്മൾ ബേണിൽ നിന്ന് മിലാനിൽ വന്നു, മിലാനിൽ നിന്ന് ഫ്ലോറൻസിലെത്തി, ഫ്ലോറൻസിൽ നിന്നാണ് പിസ ഗോപുരം പോയി കണ്ട് തിരിച്ചു വന്നത്. നമ്മൾ ഇറ്റലിയിൽ എങ്ങോട്ട് പോകണേലും നമുക്ക് മിലാൻ വഴിയാണ് യാത്ര ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സെൻട്രൽ ഹബ്ബ് മിലാനാണ്. ഞങ്ങൾ നേരത്തെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ബേണിൽ നിന്ന് നേരെ മിലാൻ വരെയും ഒറ്റ ട്രെയിനിൽ വരാൻ പറ്റിയനേയും. ഞങ്ങൾ അതിൻ്റെ തലേദിവസമാണ് ഇത് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് മിലാൻ റെയിൽവേ സ്റ്റേഷനുള്ള ഉള്ളിലെ ഭാഗങ്ങളാണ്. ഞങ്ങൾ തലേദിവസം ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും അത് ട്രെയിനിലുള്ളതെല്ലാം കംപ്ലീറ്റ് ബുക്ക്ഡായിപ്പോയി, ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം പിന്നെ ഞങ്ങളുടെ അല്ലെങ്കിൽ ഒരു ദിവസം പോകാതെ കാക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ ബേണിയിൽ നിന്ന് ലൂസേണിൽ വന്നു, ലൂസേണിൽ നിന്ന് ലുഗാനയിൽ പോയി, ലുഗാനയിൽ നിന്ന് മിലാനോയിൽ വന്നു, മിലാനോയിൽ നിന്ന് പിന്നെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ നഷ്ടമായി. നമുക്ക് ഒരു രണ്ട് മണിയോടുകൂടി നമുക്ക് ഇവിടെ എത്താമായിരുന്നു, പക്ഷേ രണ്ട് മണിക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. ഒരു മണിക്കൂറോളം നമുക്ക് അവിടെ ഫ്ലോറൻസിൽ എത്താൻ ഒരു മണിക്കൂർ നമ്മൾ ലേറ്റായി. അത് നമുക്ക് രണ്ടുമൂന്ന് പിന്നെ ട്രെയിൻ മാറി കയറേണ്ടി വന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ റിസർവേഷൻ എടുക്കേണ്ട സെക്ടറിൽ നമ്മൾ റിസർവേഷൻ കൂടി എടുക്കുക. ഇത് ഇൻ്റർനാഷണൽ റൂട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഇറ്റാലിയനൊക്കെ ഏരിയകളിൽ റിസർവേഷൻ ഉണ്ടല്ലേ പറ്റുള്ളൂ. ഇതായിരുന്നു നമ്മൾ അന്നേരം പോകുന്ന ഉദ്ദേശിച്ച് തന്നെ ബേണിയിൽ നിന്ന് ഫ്ലോറൻസ് ആണെങ്കിലും മിലാനിൽ വന്നിട്ടാണ് ഫ്ലോറൻസിലേക്ക് വന്നത്. ഇത് നമ്മുടെ ഈ പിന്നെ പിസയിലെ റെയിൽവേ സ്റ്റേഷനാണ്. അതൊരു സാധാ റെയിൽവേ സ്റ്റേഷനായാണ്. ഇതാണ് നമ്മൾ പിസയിലെ ചെരിഞ്ഞ ഗോപുരവും ആ പള്ളിയുടെ മൂന്ന് ബിൽഡിങ്ങാണ് ആ കോമ്പൗണ്ടിലുള്ള കാണുന്നത്. ഇപ്പം നമ്മൾ ആ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ നിന്ന് നേരെ അകത്തേക്ക് കയറാനുള്ള പ്രധാന വാതിലുകളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഈ പിന്നെ പിസയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു വരാനുള്ള പള്ളിയിൽ നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ഗോപുരത്തിൻ്റെ അങ്ങോട്ട് ഞങ്ങളിവിടെ നടന്നു വന്നത്. ഈ പള്ളിയുടെ കോമ്പൗണ്ടിന് പുറത്ത് നിറയും ഇങ്ങനെയുള്ള ഈ കടകളാണ്. നമ്മൾ പല പിന്നെ നമ്മുടെ ഈ ഗോപുരത്തിൻ്റെ ചെറിയ പ്രോട്ടോടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ എല്ലാം ഏത് എന്താണല്ലോ നമ്മുടെ ഈവൻ നമ്മുടെ നെയിൽക്കട്ടറെ പോലും നമ്മുടെ ഈ പിസ ഗോപുരത്തിൻ്റെ പടം വരച്ചിട്ടുള്ള ഒരു യൂറോ അതാണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇതിൻ്റെ വെളി നിറയും അങ്ങനത്തെ കെട്ടിടങ്ങളാണ്. നമുക്കത് ബാർഗെയിൻ ചെയ്യാം, ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം. ഇതാണ് അതിൻ്റെ വാതിൽ. നമ്മൾ ഇതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. നമ്മൾ മുന്നേ അവിടെ കാണുന്ന പള്ളിയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഇവിടെ ഇത് പറഞ്ഞ നമ്മൾ പറയുന്നത് ഇറ്റലിയിലെ പിസ എന്ന പ്രവിശ്യയിലുള്ള ഒരു ഗോപുരമാണ് പിസ ഗോപുരം, അഥവാ പിസയിലെ ചെരിഞ്ഞ ഗോപുരം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ നിർമ്മാണം 1173 ആരംഭിച്ചെങ്കിലും രണ്ട് നൂറ്റാണ്ട് കൊണ്ടാണ് പൂർത്തിയായത്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഇത് പരിഗണിക്കപ്പെടുന്നു. നമ്മളിപ്പോൾ അകത്തേക്ക് കയറി പിസയുടെ ചെരിഞ്ഞ ഗോപുരം പിസ കത്തിട്ടലിൻ്റെ ബെൽ ടവറാണ്. അത് അതിൻ്റെ മണിമാളികയാണ് ഈ പിന്നെ പിസയുടെ ചെരിഞ്ഞ ഗോപുരം എന്ന് പറയുന്നത് പിസ കത്തിട്ടലിൻ്റെ മണിമാളികയാണ്. അസ്ഥിരമായ അടിത്തറയുടെ ഫലമായി ഏകദേശം 4 ഡിഗ്രി മെലി ചെരിവ് ഇതിന് ചെരിവുണ്ട്. കത്തീഡ്രലും പിസ ബാപ്റ്റിസ്റ്റും ഉൾപ്പെടുന്ന പിസയുടെ കത്തീഡ്രൽ സ്ക്വയറിലെ മൂന്ന് നിർമ്മിതികളിൽ ഒന്നാണ് ഈ ഗോപുരം. ആദ്യമേ കാണുന്ന ഈ റൗണ്ട് ഷേപ്പിലുള്ള ബിൽഡിംഗ് ആണ്. അതിനുശേഷം പള്ളി, അതിന് ബാക്കിലായിട്ടാണ് ബാക്കിൽ സൈഡിലായിട്ടാണ് ഈ നമ്മുടെ ചെരിഞ്ഞ ഗോപുരം കാണപ്പെടുന്നത്. ആൾക്കാരെല്ലാം ഈ ചെറിയ റെയിൽ പോലെയുള്ള നമ്മുടെ അതിൻ്റെ ഒരു പോകുന്ന വഴിയുടെ സൈഡിൽ മെറ്റൽ കൊണ്ടുള്ള ഒരു ചെറിയ റെയിൽ പോലെയുണ്ട്, അതിൽ കയറി നിന്ന് പിന്നെ ഫോട്ടോ എടുക്കുകയാണ്. നമ്മൾ ഈ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഉള്ളംകൈയിൽ സൂര്യനെ ആക്കി എടുക്കുന്ന പോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ടവർ നിൽക്കുമ്പോഴത്തേനും നമ്മൾ അതിന് കുറച്ച് മുന്നേ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ കൈ താങ്ങി പിടിച്ചൊക്കെ നിർത്തുന്ന പോലെയുള്ള ഫോട്ടോ എടുക്കാനാണ് ആൾക്കാർ കൂടുതലും ഇവിടെ ഈ ഈ ഒരു ഇതിൽ വഴിയുടെ സൈഡിലുള്ള മതിലല്ല മതിലെന്ന് പറഞ്ഞാൽ മതിലിന് മെറ്റൽ കൊണ്ടുള്ള മതിലാണ്. മതിലെന്ന് പറഞ്ഞാൽ ഈ പിന്നെ കമ്പി പട്ട കൊണ്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് ആൾക്കാർ താഴെ സൈഡിൽ നിന്ന് ഫോട്ടോ കൂടി എടുത്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഈ ഗോപുരത്തെ നമ്മൾ താങ്ങി നിർത്തിയിരിക്കുന്ന പോലെ
ഫോട്ടോ നമുക്ക് കിട്ടും. നമ്മളതിനകത്തൊരു ഫോട്ടോ കാണിക്കുന്നുണ്ട് അങ്ങനെ എടുത്തത്. ഏതാണ്ട് ഈ ഫ്ലോറൻസ് നഗരത്തിൽ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് ഈ പിസ എന്നുള്ള റെയിൽ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി, പിസ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി. ഇതാണ് നമ്മളങ്ങനെ ഈ അവിടെ നിന്ന് ഇത് നമ്മളെ ഈ പിസ കവരെ നമ്മുടെ കയ്യിൽ താങ്ങി നിൽക്കുന്ന പോലെയുള്ള ഫോട്ടോ എടുത്തത്. പലരും ഈ കപ്പിൾസൊക്കെ വന്നിട്ട് ഒരാൾ മുകളിൽ കയറി നിന്ന് മറ്റേ താഴെ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്ത് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാം. 18 യൂറോയാണ് ഇതിൽ കയറുന്നതിനുള്ള ഫീസ്. പിന്നെ അതിനുള്ള 294 ഒരു സൈഡിൽ 296 ഒരു സൈഡിൽ 294 രണ്ട് സൈഡിലെ നടകളിൽ ഓരോ ഒരു സൈഡിലെ നടയിൽ 2 പടികൾ കുറവാണ്. അത് ആ ചെരുവിനെ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങളിപ്പോൾ ഇത്രയും 294 പടി കയറാനും ഈ 18 യൂറോയും കൊടുത്ത് ഇത്രയും കയറി ഇത് കാണാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങളതിൻ്റെ വെളിയിൽ നിന്നെല്ലാം കണ്ടതേ ഉള്ളൂ. ആൾക്കാർ അതിൻ്റെ മുകളിലൊക്കെ ആ മുകളിലത്തെ 2 നിലകളിലൂടെയെല്ലാം അതിൻ്റെ വെളിയിലുള്ള ഇതിലൊഴി കറങ്ങി നടക്കുന്നുണ്ട്. കയറി നമുക്ക് ആ ഇവിടുത്തെ ഈ ഒരു ടൗൺ മൊത്തം നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് വീക്ഷിക്കാനും നമുക്ക് അതിൻ്റെ പടങ്ങളൊക്കെ എടുക്കാനും പറ്റും. ഈ 199 വർഷത്തിനിടയിൽ 3 ഘട്ടങ്ങളായിട്ടാണ് ടവറിൻ്റെ നിർമ്മാണം നടന്നത്. 1280 മുതൽ കുറഞ്ഞത് 4 ശക്തമായ ഭൂകമ്പങ്ങളെ ഈ ഗോപുരം അതിജീവിച്ചിട്ടുണ്ട്. ഈ ഇത് അവിടുത്തെ മണ്ണിൻ്റെ ഘടന കാരണം ടവർ ഭൂകമ്പത്തെ അതിജീവിച്ചു എന്ന 2018 ഒരു എഞ്ചിനീയറിംഗ് അന്വേഷണത്തിൽ നിഗമനം ചെയ്തു. ടവറിൻ്റെ ഉയരവും കാഠിന്യവും അടിസ്ഥാന മണ്ണിൻ്റെ മൃദുലതയും ചേർന്ന് ടവറിൻ്റെ പ്രകമ്പന സവിശേഷതകളെ ഭൂകമ്പ ഭൂചലനവുമായി പ്രതിധ്വനിക്കാത്ത വിധത്തിൽ സ്വാധീനിക്കുന്നെന്ന് കണ്ടെത്തി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെനീസ് വ്ളോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെ നമ്മുടെ ഒരു ചാനലിനൊരു വളർച്ച കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇതാ അതിൻ്റെ അവസാന അതിൻ്റെ പിന്നെ ടിക്കറ്റൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കെട്ടിടം. അവിടെയാണ് അതിൻ്റെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ. എല്ലാവരും പള്ളിയുടെ സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെ മടുത്തവരൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.